നമസ്കാരം. മീനമാസം മാർച്ച് 15-ാം തീയതിയാണ് ആരംഭിക്കുന്നത്, അതായത് നാളെ ആരംഭിക്കുകയാണ്. മീനമാസത്തിൽ പ്രധാനമായും ദേവിയുമായി ബന്ധപ്പെട്ട് വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുന്നതാണ്. അതിനാൽ മീനമാസത്തിൽ പ്രത്യേകിച്ചും ദേവീപ്രീതിക്ക് വളരെ ഉത്തമം തന്നെയാണ്. ഇതിനാൽ മീനമാസ ആരംഭത്തിലും ചില പ്രത്യേക ദിവസങ്ങളിലും ചില കാര്യങ്ങൾ ചെയ്യുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ദേവീപ്രീതിക്ക് ഉത്തമമായ മാസങ്ങളിൽ ഒന്ന് തന്നെയാണ് മീനമാസം. ഇതിനാൽ മീനമാസത്തിൽ പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ പല ഗുണാനുഭവങ്ങളും വന്ന് ചേരുന്നതാകുന്നു. നിത്യവും ദേവീപ്രീതിക്കായി മീനമാസത്തിൽ ജപിക്കേണ്ട മന്ത്രത്തെക്കുറിച്ചും അതേപോലെ മീനമാസത്തിൽ ആദ്യം വീടുകളിൽ കയറുവാൻ ഉത്തമമായ നക്ഷത്രക്കാരെക്കുറിച്ചും വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ മീനമാസത്തിൽ പ്രത്യേകിച്ചും 1-ാം തീയതി നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. വിളക്ക്. ഏവരും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതാണ്. എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ സൂര്യോദയത്തിന് മുൻപായാണ് വിളക്ക് നാം തെളിയിക്കേണ്ടത്. സൂര്യോദയത്തിന് മുൻപായി വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഗുണഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരും എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ സൂര്യോദയത്തിന് മുൻപായി വിളക്ക് തെളിയിക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ അത് ഏവർക്കും സാധിക്കണം എന്നില്ല. ജീവിത സാഹചര്യങ്ങളാൽ ഏവർക്കും ഇത്തരത്തിൽ സാധിക്കാത്തതിനാൽ സൂര്യോദയത്തിന് മുൻപായെങ്കിലും വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രമിക്കുക. വിളക്ക് തെളിയിക്കുമ്പോൾ ദേവീനാമങ്ങൾ പറയേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ദേവീനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് വേണം നാം വിളക്ക് തെളിയിക്കുവാൻ. ഈ കാര്യവും ഒരിക്കലും മറക്കരുത്. വൈകുന്നേരവും ഇപ്രകാരം തന്നെയാണ് നാം ചെയ്യേണ്ടത്. അതായത് വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോൾ ദേവീനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് വിളക്ക് തെളിയിക്കുക. ഈ സമയം നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ദേവിയോട് നാം പറയേണ്ടതാകുന്നു. ഇങ്ങനെ പറയുന്നതിലൂടെ നമുക്ക് ആശ്വാസം മാത്രമല്ല, അത് മറികടക്കുവാനുള്ള വഴിയും ഈ മാസത്തിൽ തന്നെ തെളിഞ്ഞ് ലഭിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ മറക്കാതെ നാളെ ഏവരും ചെയ്യേണ്ടതാകുന്നു. നെയ്വിളക്ക്. ഒരു വീട്ടിൽ നെയ്വിളക്ക് തെളിയിക്കുക എന്നത് വളരെ ഉത്തമമായ കാര്യമാകുന്നു. ലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും ഉത്തമം തന്നെയാണ് നെയ്വിളക്ക് തെളിയിക്കുന്നത്. അതിനാൽ തന്നെ നാളെ വിശേഷപ്പെട്ട ദിവസം മഹാലക്ഷ്മി പ്രീതിക്കായി നാം വീടുകളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. രണ്ടു നേരവും ഇത്തരത്തിൽ നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് അതിവിശേഷം തന്നെയാകുന്നു. നെയ്വിളക്ക് തെളിയിക്കുമ്പോൾ ആ വിളക്കിൽ ഒരു ഏലയ്ക്ക കൂടി ഇടുവാൻ മറക്കരുത്. ഇങ്ങനെ ഇടുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു. ലക്ഷ്മി പ്രീതി ജീവിതത്തിൽ വന്ന് ചേരുകയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതുമാണ്. എന്നാൽ നെയ്വിളക്ക് തെളിയിക്കുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശുദ്ധമായ നെയ് തന്നെയാണ് ഇത്തരത്തിൽ വിളക്ക് തെളിയിക്കുവാൻ ഉപയോഗിക്കേണ്ടത്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിച്ചാൽ മതിയാകുന്നതാണ്. ഇങ്ങനെ തെളിയിക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുകയോ അല്ലെങ്കിൽ വീടുകളിൽ വിളക്ക് തെളിയിക്കുകയോ ചെയ്യേണ്ടതാകുന്നു. ഇങ്ങനെ ഈ മാസം തെളിയിക്കുന്നതിലൂടെ ശുഭകരമായ ഫലങ്ങൾ മാത്രമേ ജീവിതത്തിൽ വന്ന് ഭവിക്കൂ എന്ന് ഏവരും അറിയേണ്ടത് തന്നെയാണ്. ക്ഷേത്രദർശനം. ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതിൻ്റെ ആദ്യ പടിയാകുന്നു. അതിനാൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് തന്നെ വളരെ ശുഭകരമാകുന്നു. നമ്മളിലെ നെഗറ്റീവ് ഊർജം ഒഴിവാക്കുവാനും പോസിറ്റീവ് ഊർജം നമ്മളിൽ നിറയ്ക്കുവാനും ഏറ്റവും ശുഭകരം തന്നെയാണ് ക്ഷേത്ര ദർശനം. അതിനാൽ സാധിക്കുന്ന ഏവരും നിത്യവും ക്ഷേത്ര ദർശനം നടത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ മാത്രമേ വന്നു ചേരൂ. എന്നാൽ നാം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശേഷപ്പെട്ട നിരവധി ദിവസങ്ങൾ വന്ന് ചേരുന്നതാകുന്നു.
അത്തരത്തിലുള്ള ഒരു ദിവസമാണ് നാളെ. മീനമാസം ദേവിക്ക് വളരെ പ്രീതികരമായ ദിവസങ്ങൾ ആയതിനാൽ നാളെ മീനമാസം ആദ്യമായതിനാൽ തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നാളെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് അനിവാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാകുന്നു. നാളെ നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്ന ഏറ്റവും ശുഭകരമായതും പുണ്യകരവുമായ ക്ഷേത്രം കുടുംബക്ഷേത്രം തന്നെയാകുന്നു. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ സർവൈശ്വര്യമാണ് ഫലമായി വന്നു ചേരുക. ഇത്തരത്തിൽ ദർശനം നടത്തുമ്പോൾ ദേവതയ്ക്ക് എണ്ണ സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ഇനി ഇത്തരത്തിൽ എണ്ണ സമർപ്പിക്കുവാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ കുടുംബാംഗങ്ങളെ ഏവരെയും ഒരു നാണയം തലയ്ക്കുഴിഞ്ഞ് സമർപ്പിച്ചാലും മതിയാകുന്നതാണ്. ഏത് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാലും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ഇരട്ടി ഫലമാണ് ജീവിതത്തിൽ വന്ന് ഭവിക്കുക. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ ഏവരും നാളെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കരുത്. കുടുംബക്ഷേത്രം ദേവീക്ഷേത്രമാണ് എങ്കിൽ നാളെ ദീപാരാധന തൊഴുന്നതും അതിവിശേഷം തന്നെയാകുന്നു. അങ്ങനെയാണ് എങ്കിൽ കുടുംബക്ഷേത്രത്തിൽ വൈകുന്നേരം ദർശനം നടത്തുന്നതാണ് ഉത്തമം. വഴിപാടുകൾ. ഏവരും ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നത് സ്വാഭാവികം തന്നെയാകുന്നു. ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനും വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുവാനും ഏവരും വഴിപാടുകൾ നടത്തുന്നതാണ്. വഴിപാടുകൾ നടത്തുന്നതിലൂടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതുമാണ്. ഇത്തരത്തിൽ ഈ മാസം, അതായത് മീനമാസത്തിൽ ദേവിക്ക് പ്രീതികരമായ ദിവസത്തിൽ ചില വഴിപാടുകൾ കഴിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. അത്തരത്തിൽ ചില വഴിപാടുകളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് കടുംപായസമാകുന്നു. കടുംപായസം ഈ മാസം കഴിക്കുന്നത് അതിവിശേഷം തന്നെയാണ്. ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ സന്താനക്ലേശങ്ങൾ അനുഭവിക്കുന്ന സന്താനങ്ങളുടെ പേരിലോ ഇത്തരത്തിൽ കടുംപായസ വഴിപാട് നടത്തുന്നത് അതിവിശേഷം തന്നെയാണ്. ഈ മാസത്തിലെ ജന്മനക്ഷത്രനാളിൽ കടുംപായസം നടത്തുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു. കടുംപായസ വഴിപാട് നടത്തുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആദ്യത്തെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച കടുംപായസ വഴിപാട് നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. അതിന് സാധിക്കുകയാണ് എങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ജന്മനക്ഷത്രനാളിൽ കഴിക്കുക. ഒന്നാം തീയതി നടത്തുവാൻ സാധിക്കുന്നതും അതിവിശേഷം തന്നെയാണ്. അത് നാളെയാകുന്നു. നാളെ കഴിക്കുന്നതും അതിവിശേഷം തന്നെയാണ്. എന്നാൽ ചിലർ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും കർമ്മ മേഖലകളിലും പലപ്പോഴും ശത്രുദോഷത്താൽ വലയുന്നതാണ്. ഇത്തരത്തിൽ വലയുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ദിവസം തന്നെയാണ് നാളെ. നാളെ ദേവീക്ഷേത്രത്തിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലിയോടൊപ്പം കടുംപായസ വഴിപാട് നടത്തുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകലുമെന്നും ശത്രുദോഷത്തിൻ്റെ തീവ്രത കുറയും എന്നുമാണ് വിശ്വാസം. ദേവീക്ഷേത്രത്തിൽ നാളെ വഴിപാട് കഴിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പരമശിവന് വഴിപാടുകൾ നടത്തുന്നതും. നാളെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്കും ധാരയും കഴിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. കൂടാതെ സഹസ്രനാമ പുഷ്പാഞ്ജലിയും ചെയ്യാവുന്നതാണ്. ഏവർക്കും എല്ലാ വഴിപാടുകളും കഴിക്കുവാൻ സാധിക്കണം എന്നില്ല. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും കഴിക്കുവാൻ ശ്രമിക്കുക. അതിനും സാധിക്കുന്നില്ല എങ്കിൽ ഒരു നാണയത്തൊട്ട് കുടുംബാംഗങ്ങളെ ഒഴിഞ്ഞ് ഭണ്ഡാരത്തിൽ സമർപ്പിച്ചാലും മതിയാകുന്നതാണ്. ഇനി നാളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് പൂജാമുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു. പൂജാമുറിയിൽ ഭദ്രകാളി ദേവി, ദുർഗാദേവി എന്നീ ദേവിമാരുടെ ചിത്രങ്ങൾ ഉണ്ട് എങ്കിൽ നാളെ ചുവന്ന പുഷ്പം സമർപ്പിക്കുവാൻ മറക്കരുത്. വീടുകളിൽ തന്നെയുള്ള ചുവന്ന പുഷ്പം സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ നാളെ ദേവിയെ പ്രാർത്ഥിച്ച് വിളക്ക് തെളിയിച്ചതിന് ശേഷം മഞ്ഞൾ തിലകം നാം അണിയുന്നതും അതിവിശേഷം തന്നെയാകുന്നു. ഇതിലൂടെ ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ വന്ന് ചേരും എന്ന് തന്നെയാണ് വിശ്വാസം. നാളെ ദേവിക്ക് ചുവന്ന പുഷ്പം സമർപ്പിച്ച് മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടക്കുന്നതാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന കാര്യങ്ങൾ ഒരിക്കലും ദേവിയോട് പ്രാർത്ഥിക്കരുത്. ശുഭകരമായ കാര്യങ്ങൾ മാത്രമേ ദേവിയോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. തികഞ്ഞ ഭക്തിയോടെ മാത്രമേ
ഇത്തരത്തിൽ പുഷ്പങ്ങൾ സമർപ്പിച്ച് ദേവിയോട് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ അനുകൂലമായ ഫലം ജീവിതത്തിൽ വന്നു ചേരൂ. ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ പുഷ്പങ്ങൾ സമർപ്പിച്ച് ആഗ്രഹം പറയുവാൻ പാടുള്ളൂ. ദേവി വീട്ടിൽ വരുന്ന ബ്രഹ്മമുഹൂർത്ത സമയത്തും സന്ധ്യാസമയത്തും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതിവിശേഷം തന്നെയാകുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാകുന്നു. അതിനാൽ ഏവരും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ മറക്കരുത്.